ബി ജെ പിക്കാർക്ക് വിശ്വഗുരുവാണ് നരേന്ദ്രമോദി. സംഘപരിവാറിനും അതുപോലെ തന്നെ. നരേന്ദ്രമോദിയുടെ നെഞ്ചളവും നരേന്ദ്രമോദിയുടെ തൻ്റെ ഇടവും ഒക്കെ പുകഴ്ത്തിക്കൊണ്ട് നടക്കുകയാണ് ഇപ്പോഴും സംഘപരിവാർ. പക്ഷേ ഈ നരേന്ദ്രമോദി എന്ന വ്യക്തിയുടെ തൻ്റെ ഇടവും ധൈര്യവും ഒക്കെ പോയി മറഞ്ഞിരിക്കുന്നു. വാരണാസിയാണ് നരേന്ദ്രമോദിയുടെ മണ്ഡലം. വാരണാസിയിൽ നിന്ന് വലിയ ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം ജയിക്കുന്നത്. പക്ഷേ ഇത്തവണ വാരണാസിയിൽ അദ്ദേഹം മത്സരിക്കുന്നില്ല എന്നതാണ് റിപ്പോർട്ടുകൾ. വാരണാസിയിൽ അദ്ദേഹം മത്സരിക്കാത്തതിൻ്റെ കാരണം മറ്റൊന്നും കൊണ്ടല്ല. പ്രിയങ്കാ ഗാന്ധിയാണ് വാരണാസിയിൽ മോദിയെ നേരിടാൻ എത്തുന്നത്. പ്രിയങ്കാ ഗാന്ധി വാരണാസിയിൽ മോദിയെ നേരിടാൻ എത്തുമ്പോൾ സമാജ്വാദി പാർട്ടിയും ബി എസ് പിയും അടക്കമുള്ളവരുടെ പിന്തുണ പ്രിയങ്കാ ഗാന്ധിക്ക് ഉണ്ടാകും. അതുകൊണ്ട് വാരണാസി സുരക്ഷിത മണ്ഡലമല്ലെന്ന് മോദി തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഗുജറാത്തിൽ ഏതെങ്കിലും സുരക്ഷിത മണ്ഡലത്തിൽ നിന്ന് വിജയിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് മോദി. വാരണാസിയിൽ നിന്ന് ഓടി ഒളിച്ച് ഗുജറാത്തിലെത്തി അവിടെ എവിടെയെങ്കിലും നിന്ന് ജയിക്കാൻ പറ്റുമോ എന്നുള്ള മാർഗങ്ങൾ തേടുകയാണ് മോദി. ഈ ഒരവസ്ഥയിലേക്ക് മോദി അധപതിച്ചിരിക്കുന്നു. ദക്ഷിണേന്ത്യയിൽ രാമനാഥപുരത്താണ് മോദി മത്സരിക്കുന്നത്. അത് ഒരു പ്രതീക്ഷയുമില്ലാത്ത ഒരു മത്സരം. അവിടെ മോദി തോക്കും എന്നുള്ളത് 100-150% ഉറപ്പാണ്. സ്റ്റാലിൻ തോപ്പിക്കും. പക്ഷേ മോദിക്ക് ഏതെങ്കിലും ഒരു സീറ്റ് വേണം ജയിച്ചു കയറാൻ. വാരണാസി മോദി സുരക്ഷിത മണ്ഡലമായാണ് കരുതിയിരുന്നത്, തൻ്റെ സ്വന്തം മണ്ഡലമായാണ് കരുതിയിരുന്നത്. പക്ഷേ പ്രിയങ്കാ ഗാന്ധി വരുമെന്നറിഞ്ഞപ്പോൾ വാരണാസിയിലെ ജനങ്ങൾ ഇളകിമറിഞ്ഞു. പ്രിയങ്കാ ഗാന്ധി മോദിക്കെതിരെ മത്സരിക്കുന്ന കാര്യത്തിൽ ഇതുവരെ തീരുമാനം ആയിട്ടില്ലെങ്കിലും അണിയറ വൃത്തങ്ങൾ പറയുന്നത് പ്രിയങ്കാ ഗാന്ധി എത്തുമെന്ന് തന്നെയാണ്. രാഹുൽ അമേഠിയിലും പ്രിയങ്കാ ഗാന്ധി വാരണാസിയിലും മത്സരിക്കുമ്പോൾ ഉത്തർപ്രദേശിൽ വലിയ തരംഗമാണ് കോൺഗ്രസ് ഉണ്ടാക്കാൻ പോകുന്നത്. ഉത്തർപ്രദേശിനെ ഇളക്കി മറിച്ചുകൊണ്ടുള്ള പ്രചരണമാണ് കോൺഗ്രസ് നടത്താൻ പോകുന്നത്. മാത്രമല്ല പണ്ടത്തെ പോലെയല്ല ഇവരുടെ സ്ഥിതി. രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്കാ ഗാന്ധിയുടെയും സ്ഥിതി പണ്ടത്തെ പോലെയല്ല. പ്രതിപക്ഷ കൂട്ടായ്മ അവർക്ക് പിന്നിലുണ്ട്. സമാജ്വാദി പാർട്ടി അടക്കമുള്ള വലിയ പാർട്ടികൾ, വലിയ പ്രാദേശിക പാർട്ടികൾ അവർക്ക് പിന്നിലുണ്ട്. ഈ സാഹചര്യത്തിൽ പ്രിയങ്കാ ഗാന്ധിയോട് പിടിച്ചു നിൽക്കാൻ തനിക്ക് ആവില്ല എന്നുള്ള നഗ്നമായ സത്യം മോദി തിരിച്ചറിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് വാരണാസിയിൽ നിന്ന് കണ്ടം വഴി ഓടുകയാണ് മോദി. വാരണാസി മോദിക്ക് സുരക്ഷിതമല്ലാത്ത മണ്ഡലമായി മാറുമ്പോൾ ഗുജറാത്തിൽ ഏതെങ്കിലും സുരക്ഷിത മണ്ഡലം കിട്ടുമോ എന്ന തിരക്ക് എന്ന് ഗുജറാത്തിൽ ഏതെങ്കിലും ഒരു സുരക്ഷിത മണ്ഡലം കിട്ടുമോ എന്ന് തിരക്കി നടക്കുകയാണ് മോദി. ഗുജറാത്തിൽ എവിടെ നിന്നാലും മോദി വിജയിക്കും. പക്ഷേ തമിഴ്നാട്ടിൽ രാമനാഥപുരത്ത് നിന്നാൽ മോദി വിജയിക്കില്ല. കേരളത്തിൽ തിരുവനന്തപുരം, തൃശ്ശൂർ അടക്കമുള്ള പാലക്കാട് അടക്കമുള്ള ബി ജെ പിക്ക് സ്വാധീനമുള്ള സ്ഥലങ്ങളിൽ നിന്നാൽ പോലും മോദി എട്ട് നിലയിൽ പൊട്ടും. ഈ സാഹചര്യത്തിൽ രാമനാഥപുരത്തിന് പുറമേ മറ്റൊരു മണ്ഡലം വേണം മോദിക്ക്. ആ മണ്ഡലം ഗുജറാത്തിലെ ഏതെങ്കിലും മണ്ഡലമാക്കാൻ മോദി ആഗ്രഹിക്കുന്നു. അതുമാത്രമേ നടക്കൂ. വാരണാസിയിൽ പ്രിയങ്കാ ഗാന്ധി സ്ഥാനാർത്ഥിയാകും എന്ന പ്രചരണം ശക്തമാണ്. വാരണാസിയിൽ പ്രിയങ്കാ ഗാന്ധി എത്തിക്കഴിഞ്ഞാൽ അത് മോദിക്ക് കരണക്കുറ്റിക്കുള്ള അടിയായി മാറും. കാരണം പ്രിയങ്കാ ഗാന്ധി ശക്തയാണ് ഇപ്പോൾ. അവരുടെ പ്രസംഗം കേൾക്കാൻ ആൾക്കാർ തിങ്ങി നിറയുകയാണ്. സാധാരണക്കാരുടെ നേതാവായി അവർ മാറിക്കഴിഞ്ഞു. മോദി ഇങ്ങനെ വിശ്വഗുരുവായി ലോകം ചുറ്റി നടക്കുമ്പോൾ ഇവിടെ ഇന്ത്യയിൽ സംഭവിക്കുന്നത് എന്താണ് എന്ന് തിരിച്ചറിഞ്ഞില്ല. എന്തിന് സ്വന്തം മണ്ഡലത്തിൽ എന്തെങ്കിലും ചെയ്തോ? അതുമില്ല. ചുമ്മാ വാരണാസിയിൽ പോയി നിൽക്കും, വൻഭൂരിപക്ഷത്തിൽ ജയിച്ചു കയറും, എതിർ സ്ഥാനാർത്ഥി ദുർബലരായിരിക്കും എന്ന് മാത്രമല്ല, എതിർ സ്ഥാനാർത്ഥികൾ ഒരുപാട് കാണും. സമാജ്വാദി പാർട്ടി സ്ഥാനാർത്ഥി, ബി എസ് പി പാർട്ടി സ്ഥാനാർത്ഥി, ഭീം ആർമി പാർട്ടി സ്ഥാനാർത്ഥി, ഇങ്ങനെ കുറേ സ്ഥാനാർത്ഥികൾ കാണും. അതുകൊണ്ട് ഈ വോട്ടുകൾ വിഘടിച്ചു പോകും. ആ വിഘടിച്ചു പോകുന്ന വോട്ടുകളാണ് മോദിയുടെ ഭൂരിപക്ഷത്തിന് പിന്നിൽ നിൽക്കുന്നത്. ഇനി വിഘടിച്ചു പോകാൻ പ്രതിപക്ഷം അനുവദിക്കില്ല, ഇന്ത്യ പ്രത്യേകിച്ചും അനുവദിക്കില്ല. സോണിയാഗാന്ധി വാരണാസിയിൽ എത്തുമെന്ന് ഏകദേശം ഉറപ്പായി കഴിഞ്ഞു. എത്തിക്കഴിഞ്ഞാൽ മോദിക്ക് വാരണാസിയിൽ ജയപ്രതീക്ഷ ഒട്ടുമില്ല. കാരണം പ്രിയങ്കാ ഗാന്ധിയെ സ്വീകരിക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു വാരണാസി. മോദി വല്ലപ്പോഴും ഒരിക്കൽ കടന്നു പോകുന്ന വാരണാസിയിലൂടെ ഈ എന്താ പറയുക, വാരണാസിയിൽ വല്ലപ്പോഴും ഒരുക്കെ കടന്നു പോകുന്ന ഒരു പ്രതിഭാസം മാത്രമാണ്. ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ മണ്ഡലം തിരിഞ്ഞു നോക്കില്ല. ഹിന്ദുത്വ വർഗീയത പറഞ്ഞാണ് സ്ഥിരമായി ജയിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഹിന്ദുത്വ വർഗീയതയൊന്നും വലിയ കാര്യമില്ല. കർണാടക ഇലക്ഷൻ അത് തെളിയിച്ചു കഴിഞ്ഞു. ന്യൂനപക്ഷ വോട്ടുകൾ ഒന്നടങ്കം
വാരണാസിയിൽ മോദിക്കെതിരായി വീഴും. പ്രിയങ്കാഗാന്ധി എത്തുമ്പോൾ സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവും ബി എസ് പി നേതാവ് മായാവതിയും ഒക്കെ ഒപ്പമുണ്ടാകും. ചുരുക്കത്തിൽ കണ്ടം വഴി ഓടുകയാണ് മോദി.